ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ സ്റ്റോറേജ് കൂടുതലായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഫോൺ സ്റ്റോറേജ് ഫുള്ളായി, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ്, പേഴ്സണൽ ഫോട്ടോസ്, നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോൺ സ്റ്റോറേജ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാത്തതുമായ ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. സോ നിങ്ങൾ ഈ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പല മിസ്റ്റേക്കും വരുന്നു. ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആദ്യം ആ ആപ്ലിക്കേഷന്റെ ഡാറ്റയിൽ പോയി, അതായത് ആപ്ലിക്കേഷൻ ലോങ് പ്രോസസ് ചെയ്ത ശേഷം നിങ്ങൾ ആപ്പിൽ ഫുള്ളി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. പല ഫോൺസിലും പല രീതിയിലായിരിക്കും വരിക. അതിൽ ചെന്ന് ജസ്റ്റ് ആ ക്ലിയർ ഡാറ്റ കൊടുത്ത ശേഷം ആ ഫയലിന്റെ എല്ലാ ഡാറ്റാസും പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അതിന്റെ സ്റ്റോറേജ് പോകുന്നതാണ്. ഈ ഒരു ഫയലിന്റെ ടെം ഫയൽസ് ഒക്കെ ഇതുവഴി സേവ് ആയിട്ടുണ്ടാവും. സോ അതൊക്കെ ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിന്റെ ഫയൽസ്. ഫയൽസ് എന്ന ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഇല്ലാത്ത ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ഫയൽസിൽ കിട്ടും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഒരുപാട് എവിടേക്കാണ് നിങ്ങളുടെ സ്റ്റോറേജ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി നിങ്ങൾക്ക് സിമ്പിൾ ആയി ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഈ ഒരു ഫയൽസിൽ നിങ്ങൾക്ക് ജങ്ക് ഫയൽസ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജങ്കായി കിടക്കുന്ന ഒരുപാട് ഫയൽസ് നിങ്ങൾക്ക്, അതായത് അനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽസ് ഫോണിൽ തന്നെ ഉണ്ടാകാം, ഒരേ ഫോട്ടോ അല്ലെങ്കിൽ ഒരേ വീഡിയോ ഒക്കെ രണ്ടെണ്ണം ഉണ്ടാകും. അത് നിങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ മേ ബി എങ്ങനെ വന്നതായിരിക്കാം. സോ അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഫയൽസ് എന്ന ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കവർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലുള്ള ഒരു ഓപ്ഷനാണ് ലാർജ് ഫയൽസ്. ഇതിലൂടെ നിങ്ങളുടെ സ്റ്റോറേജിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വീഡിയോസോ ഫോട്ടോസോ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടാത്തതോ അത് നിങ്ങൾ യൂസ് ചെയ്യാത്തതോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അൺയൂസ് ആയിട്ടുള്ള ഫയൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്ന ഒന്നാണ് വീഡിയോസ്. സോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരുപക്ഷെ ഒരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ പോലും അത് പക്ഷേ 100 അല്ലെങ്കിൽ ചിലതൊക്കെ GB അടുത്ത് വരാറുണ്ട്, ചില 1 GB അടുത്ത് വരാറുണ്ട് ചില ഫോണുകളിൽ. സോ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ഫയലിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്തത്, വല്ല സ്ഥലത്തുകളിൽ പോയതോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളായുള്ള മൊമെന്റ്സ് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള മനസ്സ് വരുന്നുണ്ടാവില്ല. സോ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു കംപ്രസർ, അതായത് ഒരു വീഡിയോ കംപ്രസർ ഡൗൺലോഡ് ചെയ്യുക. അത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു MP4 ടു കൺവേർട്ട് ചെയ്യുന്നത്, അതിൽ വെച്ച് കൺവേർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഇത് വെച്ച് കംപ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി കുറയാതെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ സ്റ്റോറേജ് പറ്റുക, അതായത് ഏകദേശം 90% നിങ്ങൾക്ക് അത് കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കംപ്രസേഴ്സിന്റെ പ്രത്യേകത. അതൊക്കെ പരമാവധി യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ, സ്റ്റോറേജ് ഇഷ്യൂ വളരെ നല്ല രീതിയിൽ പരിഹരിക്കപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.